വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ഒരു പ്രാവശ്യം കൂടെ കർത്താവിനെ സ്തുതിക്കുന്നു. നിറഞ്ഞ ദൈവസാന്നിധ്യത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് നമ്മുടെ ഈ പ്രാവശ്യത്തെ മുഴുരാത്രി പ്രാർത്ഥനയുടെ മൂന്നാമത്തെ യാമത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ കർത്താവ് ഇങ്ങനെ ഒരു സന്ദർഭം കൂടെ ഒരുക്കി നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഈ ആത്മീക ശുശ്രൂഷയിൽ വളരെ ആമേൻ നിയോഗത്തോടെ ഈ ആത്മീക ശുശ്രൂഷകൾ പ്രൊസീഡ് ചെയ്യുന്ന ബഹുമാന്യ കർത്തൃദാസൻ, ഗാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ, വിശേഷാൽ ഈ ആമേൻ സ്റ്റുഡിയോ കോംപ്ലക്സിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥനാ പുരസരം ദൈവപാദപീഠത്തിലായിരിക്കുന്ന ബഹുമാന്യരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് വിവിധ ടൈം സോണുകളിൽ ഇരുന്നു കൊണ്ട് കർത്താവിൻ്റെ വചനം ശ്രദ്ധിക്കുന്ന മാന്യരായ എല്ലാ പവർവിഷൻ പ്രേക്ഷകർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള പ്രഭാത വന്ദനങ്ങൾ അറിയിക്കുന്നു. നമുക്കൊരുമിച്ച് ആമേൻ ഇന്ന് ഈ ദിവസം ഇങ്ങനെ വേർതിരിച്ച് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാനും ആമേൻ കുറേ അധിക സമയം പ്രാർത്ഥനയ്ക്കും വചനധ്യാനത്തിനുമൊക്കെ ആയിട്ട് ഇങ്ങനെ സമയങ്ങൾ വേർതിരിപ്പാനുമൊക്കെ കർത്താവ് അവസരങ്ങൾ നൽകുന്നുവല്ലോ. എനിക്ക് മുൻപ് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ബഹുമാന്യ കർത്തൃദാസന്മാരിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് കർത്താവിൻ്റെ ആലോചനകൾ ആമേൻ കൃത്യമായി നമുക്ക് നൽകി തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ പിന്നാലെയും അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസന്മാർ ദൈവവചനവുമായി ഈ വേദി പങ്കിടുന്നുണ്ടല്ലോ. നമുക്ക് വളരെ ഉത്സാഹത്തോടെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി അല്പസമയം നാം ദൈവവചനത്തിൻ്റെ ചുറ്റാകെ ആയിരിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുമായി പങ്കുവെക്കേണ്ടതിന് എൻ്റെ പഠനമുറിയിൽ പ്രാർത്ഥനാ മുറിയിൽ എനിക്ക് നിയോഗിച്ചു തന്ന ഒരു തിരുവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധകളെ തിരിക്കുവാൻ ഞാനും കർത്താവിൽ ശരണപ്പെടുകയാണ്. എല്ലാവർക്കും സുപരിചിതമായ ആമേൻ സാമാന്യ വേദപുസ്തക പരിചയമുള്ള ആമേൻ എല്ലാവരും ധാരാളം ആവർത്തി വായിച്ചിട്ടുള്ള ഒരു തിരുവഴുത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധകൾ ഇന്ന് ഈ പ്രഭാതത്തിൽ തിരിച്ചുകൊണ്ട് മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ നിന്ന് ഒരു പദം നിങ്ങളെ പരിചയപ്പെടുത്തി ഈ രാത്രിയിൽ ദൈവജനം ശുശ്രൂഷിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാനും കർത്താവിൽ ശരണപ്പെടുന്നത്. മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം, ആ വാക്യം ഇങ്ങനെയാണ്: അവൻ്റെ വസ്ത്രം എങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പിറകിൽ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടു. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ഇന്ന് ഈ സമയത്ത് പരിശുദ്ധാത്മാവ് നമുക്ക് ആമേൻ നൽകിത്തന്നിട്ടുള്ളത്. എനിക്ക് മുൻപായിട്ട് കർത്താവിൻ്റെ ദാസന്മാർ നിരവധി ആഴമുള്ള ആലോചനകളാണ് നിങ്ങൾക്ക് കൈമാറിയത് എന്നെനിക്ക് നല്ല ബോധ്യമുണ്ട്. മാത്രമല്ല പരിശുദ്ധാത്മാവിൻ്റെ ഒരു തികഞ്ഞ സാന്നിധ്യം നമ്മുടെ നടുവിൽ വ്യാപരിക്കുന്നുണ്ട്. ആ ദൈവസാന്നിധ്യത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ വചനം, ഞാൻ രക്ഷപ്പെടും എന്ന ഒരു പദത്തെ ആസ്പദീകരിച്ചുകൊണ്ടാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ ഞാനും ദൈവവചനം ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ കേൾവിക്കാരായ ദൈവമക്കളോട് ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിന് പറയാനുള്ള ഏറ്റവും വിലപ്പെട്ട ദൈവശബ്ദം, ദൈവത്തിന് സ്തോത്രം, നീ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞവരുടെ നടുവിൽ ആമേൻ ഞാനും നിങ്ങളും ഇന്ന് രാത്രിയിൽ പറയണം, ഞങ്ങൾ രക്ഷപ്പെടുന്ന രാത്രിയാണിത്. ഈ രാത്രി ഞങ്ങൾ രക്ഷപ്പെടും, അത് ഉറപ്പാണ്, രണ്ട് പക്ഷമില്ല. ഇന്ന് രാത്രി എത്ര പേരത് വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഉറപ്പായിട്ടും ഞാൻ പറയുന്നു,
ആമേൻ. നീ രക്ഷപ്പെടുന്ന രാത്രിയാണിത്. ആമേൻ. സമയം വേർതിരിച്ച് ദയ്യപാദപീഠത്തിങ്കൽ മുഴങ്കാലുകൾ മുടക്കി ദയ്യമുഖത്തേക്ക് നോക്കി ദയ്യത്തിന് സ്തോത്രം. പലരും ചിലരുമൊക്കെ കിടക്കയിൽ അഭയപ്പെടുമ്പോൾ, ആമേൻ, ഉറങ്ങുമ്പോൾ ഉറക്കം വരെ മാറ്റിവെച്ചിട്ട് ദയ്യപാദപീഠത്തിങ്കൽ മുഴങ്കാലുകൾ മുടക്കി പ്രാർത്ഥനയ്ക്ക് സമയം വേർതിരിക്കുന്ന ദയ്യമക്കളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ, നിന്റെ ചരിത്രം മാറ്റുന്ന രാത്രിയാണ് ഈ രാത്രി എന്ന്. ആമേൻ. ചരിത്രം മാറ്റാൻ കഴിയുന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ തികവ് ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ടെന്ന് ഉള്ളതിന് രണ്ട് പക്ഷമില്ല. ഈ രാത്രിയിൽ നീ ആമേ സമയം ചിലവിട്ടത് വെറുതെയല്ല. ആമേൻ. ദയ്യമുഖത്തേക്ക് നോക്കുന്നത് വെറുതെയല്ല. ജാഗരിച്ചതും പ്രാർത്ഥിച്ചതും ആമേൻ ദയ്യമുഖത്തേക്ക് നോക്കി അഭയയാചന കഴിച്ചതും വെറുതെയല്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയുന്നു, ആമേൻ, ഇത് നിനക്ക് വേണ്ടി ദൈവം തുറക്കുന്ന ഒരു ജയത്തിൻ്റെ രാത്രിയായി മാറാൻ പോകുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ വായിച്ച വാക്യത്തിൻ്റെ പശ്ചാത്തലം ഇവിടെ ഇരിക്കുന്നവർക്കും എൻ്റെ കേൾവിക്കാരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ല ബോധ്യമുണ്ടെന്ന് എനിക്കറിയാം. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ ആമീൻ 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ ആ ഭാഗം, ദൈവത്തിന് സ്തോത്രം, ഏതാണ്ട് 12 വർഷമായി അതേ ശരീരത്തിൽ രോഗബാധിതയായി ആമീൻ എങ്ങനെ മുൻപോട്ട് പോകണം എന്നറിയാതെ മരണം മാത്രം കാത്ത് ആമീൻ ജീവിതത്തിൻ്റെ താളമെല്ലാം തെറ്റി ആമീൻ മുൻപോട്ട് പോകാൻ ഒരു സാധ്യതയുമില്ലാതെ ഇരിക്കുന്ന ഒരു സ്ത്രീ, ദൈവത്തിന് സ്തോത്രം, അവൾ എടുത്ത ഒരു തീരുമാനമാണ് ഇന്ന് രാത്രി നമ്മെ ചലിപ്പിക്കുന്ന തീരുമാനം. ദൈവത്തിന് സ്തോത്രം. നമ്മോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, സകലതും തീർന്നു എന്ന് വിധി എഴുതിയിരിക്കുന്നവരുടെ നടുവിൽ അവൾ പറയുന്നു, ഞാൻ രക്ഷപ്പെടും, ദൈവം എന്നെ രക്ഷിക്കും, ദൈവം എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും. ഇന്ന് രാത്രി എന്റെ കേൾവിക്കാരായ ദൈവമക്കളോട് പരിശുദ്ധാത്മ പറയുന്നു, ആമേൻ, സകലതും ആമേൻ. അതേ സ്തോത്രം, അസ്തമിക്കുമ്പോഴും സകലതും തീർന്നെന്ന് പറയുമ്പോഴും ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രിയിൽ ഇടപെടുന്നു. ആമേൻ. ഞാൻ രക്ഷപ്പെടും എന്ന് നിന്റെ അധരം തുറന്നു പറഞ്ഞാൽ ഈ രാത്രി അത് നിന്റെ മേലൊരു ജയമാകാൻ പോകുകയാണ്. യേശുവിൻ്റെ രക്തത്താൽ ജയമെടുക്കുന്നു. ഇവൾ പറയുന്നു, ഞാൻ രക്ഷപ്പെടും. അമ്മേൻ. സാധ്യതകൾ വല്ലതും ഉണ്ടോ എന്നൊന്ന് ചോദിച്ചു നോക്ക്. അവൾ പറയും, ദൈവത്തിന് സ്തോത്രം, ചികിത്സിച്ച് ചികിത്സിച്ച് ഇനിയും ഡോക്ടർ പറഞ്ഞത് ഇങ്ങോട്ട് വരണ്ട, നിനക്ക് തരാൻ ഇവിടെ മെഡിസിൻ ഇല്ല. വൈദ്യശാസ്ത്രം കൈമലർത്തിയ വിഷയം ആമേൻ യേശുവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. ഇന്ന് രാത്രി ദൈവാത്മാവിൽ ഞാൻ പറയാം, പലരും ആമേൻ മാറ്റി നിർത്തിയ ചില കാര്യങ്ങളുമായി ദൈവമുൻപാകെ വന്നിരിക്കുന്ന ദൈവത്തിന്റെ വൈതലെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഇവിടെ ഒരു ചരിത്രം ആരംഭിക്കുകയാണ്. ഇവിടെ ചിലത് ആരംഭിക്കാൻ പോകുകയാണ്. കരിഞ്ഞെന്ന് പറയുന്ന ഈ സ്ഥലത്തു നിന്ന് ചിലത് പൊട്ടി മുളയ്ക്കാൻ സമയമായെന്ന് ആത്മാവ് ഈ രാത്രി ഇടപെടുകയാണ്. അധികാരമുള്ള യേശുവിന്റെ നാമത്തില്. ആമേൻ. അവള് പറയുന്നു, ഞാൻ രക്ഷപ്പെടും. ദൈവത്തിന്റെ സ്തോത്രം. എന്നെ പരിശുദ്ധാത്മാവ് നയിച്ച ആമേൻ 1-2 ഭാഗങ്ങളിലേക്ക് ഞാൻ വളരെ വേഗത്തിൽ കുതിച്ചു കയറുകയാണ്. ആമേൻ. 3-ാം സങ്കീർത്തനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ചാൽ 3-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാമത്തെ വാക്യമൊക്കെ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ആമേൻ ഒരു വചനം ഇങ്ങനെയാണ്, അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെ കുറിച്ച് പലരും പറയുന്നു. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ദൈവത്തിങ്കൽ രക്ഷ ഉണ്ടാകയില്ല എന്ന് എന്നെ കുറിച്ച് പലരും പറയുന്നു.
ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, പലരും ചിലരും പറയുന്നത് പോലെ അല്ല നടക്കാൻ പോകുന്നത്. ഇന്ന് രാത്രി ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നതല്ല ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ രാത്രി പരിശുദ്ധാത്മ പറയുന്നു, അവൻ സ്വർഗം പറയുന്നത് പോലെ, സ്വർഗം എഴുതി വച്ചത് പോലെ നിന്റെ ജീവനത്തെ മാറ്റിമറിക്കാൻ. മകനായ അബ്ശാലോമിന്റെ മുൻപിൽ നിന്ന് ആമേൻ വേവലാതിപ്പെട്ട് ആവലാതിപ്പെട്ട് ഓടി നടക്കുന്ന സന്ദർഭത്തിൽ ദൈവത്തിന് സ്തോത്രം, താൻ പാടിയ സങ്കീർത്തനമാണ് വാക്യങ്ങൾ മാത്രമുള്ള മൂന്നാം സങ്കീർത്തനം. ദൈവത്തിന്റെ സ്തോത്രം. ആ ഭാഗമൊക്കെ വായിച്ചു വരുമ്പോ യഹോവേ എന്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു എന്നൊക്കെ താൻ ഇങ്ങനെ പ്രാരംഭത്തിൽ പറഞ്ഞേച്ച് രണ്ടാം വാക്യത്തിൽ പറയാം, അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെ കുറിച്ച് പലരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മൂന്നാമത്തെ വാക്യത്തിൽ അവൻ സങ്കീർത്തനക്കാരൻ പറയുന്നു, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയും. ആമേൻ, ആമേൻ. ആ വാക്യം ആമേ കഴിഞ്ഞ രാത്രിയിലൊക്കെ ദൈവ മുൻപാകെ ഇരുന്ന് ധ്യാനിച്ചപ്പോ എന്നെ വല്ലാതെ ചലിപ്പിച്ച ഒന്ന് രണ്ട് പദം പറയാം. ദൈവത്തിന് സ്തോത്രം. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയും എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. യേശുവിന്റെ രക്തത്താൽ ചെയ്യും. ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, ആമേൻ, എന്റെ തല ഉയർത്തുന്ന എന്റെ മഹത്വമായ, ആമേൻ, എന്റെ പരിചയായ ഒരു ദൈവത്തെയാണ് ഞാൻ ആശ്രയിക്കുന്നത്. ഞാൻ ആ ദൈവത്തിന്റെ മുൻപിലാണ് മുടങ്കാലും അടക്കിയത്. എന്റെ പ്രാർത്ഥനയും അപേക്ഷയും എന്റെ യാചനയും ഒക്കെ ഞാൻ അവന്റെ മുൻപിലാണ് കഴിച്ചത്. ഞാൻ ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കുകയില്ല. യേശുവിന്റെ രക്തത്താൽ ജയം. ആമേൻ. ദാവീദ് പറയുന്നു, യഹോവേ നീ എനിക്ക് ചുറ്റും പരിചയാണ്. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകത്തിലൊരു നാല് വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാം. ദൈവത്തിന് സ്തോത്രം. ദൈവം ഒരു ഭക്തന് പരിചയായാൽ, ദൈവം ഒരു ഭക്തന് പരിചയായിട്ടിരുന്നാൽ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നാല് വിടുതലുകൾ പറയാം. ദൈവത്തിന് സ്തോത്രം. 28 സങ്കീർത്തനം അതിന്റെ 7 വാക്യം, ഉൽപ്പത്തി പുസ്തകം 15 അധ്യായം അതിന്റെ 1 വാക്യം, യോബിന്റെ പുസ്തകം 1 അധ്യായം 10-11 വാക്യങ്ങൾ, യോബിന്റെ പുസ്തകം 2 അധ്യായം അതിന്റെ 6 വാക്യം. അങ്ങനെ നാല് വാക്യങ്ങൾ പഠിക്കുമ്പോ ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധ പറയുന്നു, യഹോവയായ ദൈവം, ആമേൻ, നമ്മുടെ ദൈവം, സർവശക്തിയുള്ള ദൈവം നമുക്ക് പരിചയായിരുന്നാൽ, ദൈവത്തിന് സ്തോത്രം, നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വിലപ്പെട്ട വിടുതൽ. ആമേൻ. 28 സങ്കീർത്തനത്തിന്റെ ആമേൻ 7 വാക്യം, ഞാൻ ആ വാക്യം നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. അതിന്റെ 7 വാക്യം, ആ വാക്യം എങ്ങനെയാണ്? യഹോവ എന്റെ ബലവും എന്റെ പരിചയമാകുന്നു, എന്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു, എനിക്ക് സഹായവും ലഭിച്ചു, അതുകൊണ്ട് എന്റെ ഹൃദയം ഉല്ലസിക്കുന്നു. ആമേൻ, 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 ആമേൻ. അകത്ത് ബലം പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ആത്മബലത്തിൽ പറയണം, ആമേൻ, ദൈവം എന്റെ പരിചയാണെങ്കിൽ എന്റെ സന്തോഷം കെട്ടുപോകയല്ല, എന്റെ ഉല്ലാസം ഇല്ലാതാകയല്ല, എന്റെ സന്തോഷം വർദ്ധിക്കാൻ പോകയാണ്, എന്റെ ഉല്ലാസം വർദ്ധിക്കാൻ പോകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്റെ സന്തോഷത്തെ വർദ്ധിപ്പിക്കാൻ, എന്റെ ഉല്ലാസത്തെ വർദ്ധിപ്പിക്കാൻ എന്റെ ദൈവം എന്റെ പരിചയാണെങ്കിൽ നിശ്ചയമായിട്ടും സാധിക്കും. ആ സങ്കീർത്തനത്തിന്റെ ആമേൻ 7 വാക്യത്തിൽ തന്നെ പരിശുദ്ധാത്മ പറയുന്നു, ഞാൻ
പാട്ടോടെ അവനെ സ്തുതിക്കാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം എൻ്റെ പരിചയായിരുന്നാൽ എൻ്റെ ഉല്ലാസവും സന്തോഷവും വർദ്ധിക്കുമെന്ന് മാത്രമല്ല, ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു അവൻ ഞാൻ പാട്ടോടെ അവനെ സ്തുതിക്കാൻ പോവുകയാണ്. ഒരു പക്ഷെങ്കിൽ തളർന്നിരിക്കുന്ന സ്ഥലത്ത്, ഒരു പക്ഷെങ്കിൽ ഇനി എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് ചോദിച്ചിരിക്കുമ്പോ ഒരു ഭക്തൻ പറയോ, ഞാൻ മുൻപോട്ട് പോകുന്നത് ഉല്ലാസത്തോടെ. സങ്കീർത്തനക്കാരൻ പറയുന്നത് ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ട്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പ്രവചനാത്മാവിൽ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോട്, എന്റെ കേൾവിക്കാരോട് ആത്മാവ് ഇടപെടുകയാണ്. ഈ ദിവസങ്ങളിൽ ദൈവം നിന്റെ പരിചയാണെങ്കിൽ ആമൻ നിന്റെ മേൽ ഒരു ആമേൻ 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 ഒരു നിറവ് ചലിക്കുമ്പോൾ, ആമേൻ ഒരു ജയം ചലിക്കുമ്പോൾ പോവുകയാണ്. പതിനഞ്ചാം ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ ദൈവം നമ്മുടെ പരിചയാണെങ്കിൽ, അബ്രഹാമിനോട് ദൈവം പറയ, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയാണ്. അപ്പൊ ഇന്ന് രാത്രി ദൈവം നമ്മുടെ പരിചയാണെങ്കിൽ ചിലതിനെ പേടിക്കണ്ട എന്ന് പരിശുദ്ധാത്മ പറയ. ചില രോഗത്തെ നീ പേടിക്കണ്ട, ആമെ ചില ആമെ പോർവിളിയെ നീ പേടിക്കണ്ട, ചില വെല്ലുവിളികളെ നീ ഭയപ്പെടണ്ട. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ ഭയപ്പെടുത്തുന്നതിന്റെ, നിന്നെ ഒതുക്കാൻ ശ്രമിക്കുന്നതിന്റെ മുൻപിൽ ദൈവം നിന്നെ ഒരു തീ കഷണമാക്കി അതിന്റെ നേരെ പടക്കുതിരയാക്കി. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. ഒരു അസാധാരണ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കുന്നു. ഒരു ആത്മശക്തിയുടെ വ്യാപാരം ഇതിനകത്ത് അസാധാരണമായിട്ട് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ജനത്തോട് ദൈവാത്മ പറയുന്നു, നിന്നെ പേടിപ്പിക്കുന്ന, നിന്നെ ഭയപ്പെടുത്തുന്ന, നിന്നെ ഒതുക്കാൻ ശ്രമിക്കുന്ന ആ ഇരുട്ടിന്റെ അധികാരങ്ങൾ, ആ ഇരുട്ടിന്റെ അധികാരങ്ങൾ ഇന്ന് രാത്രി നിന്നെ കണ്ട് അത് പേടിച്ച് വഴിമാറാൻ പോവുകയാണ്. അത് നിന്നെ കണ്ട് അത് പേടിച്ച് വഴിമാറാൻ. യേശുവിന്റെ രക്തത്താൽ ജയം. ആമൻ. അബ്രഹാമിനോട് ദൈവം പറയുന്നു, അബ്രഹാമേ നീ ഭയപ്പെടേണ്ട. സ്തോത്രം. ഞാൻ നിന്റെ പരിചയം, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാണ്. യേശുവിന്റെ നാമത്തില് ഞാനാണ് നിന്റെ, ഞാനാണ് നിന്റെ പ്രതിഫലം, ഞാനാണ് നിന്റെ പരിച. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഇതിനകത്ത് ചില ദൈവമക്കളോട് പരിശുദ്ധാത്മ പറയ, നീ ചിലതിനെ ഭയപ്പെടണ്ട, നീ ചിലതിനെ പേടിക്കണ്ട, നീ ചിലതിനെ ശ്രദ്ധിക്കണ്ട, നീ മുൻപോട്ട് പോകാൻ ദൈവാത്മ പറയ, നീ മുൻപോട്ട് പോകുക, നീ മുന്നേറുക, നീ മുൻപോട്ട് പോകുക. നീ മുൻപോട്ട് പോകുക, മുൻപോട്ട് പോകുക, മുൻപോട്ട് പോകുക, നിനക്ക് മുൻപോട്ട് പോകാൻ. ഈ രാത്രി ഒരു നിയോഗം പരിശുദ്ധാത്മ പറയുകയാണ്. മുൻപോട്ട് പോകാൻ ഒരു നിയോഗം ദൈവാത്മ തരികയാണ്. നിന്നെ ഒതുക്കുന്ന ആമൻ വെല്ലുവിളികളുടെ മുൻപിൽ ഒരു പടക്കുതിര കണക്ക് ആമൻ മുൻപോട്ട് പോകാൻ. ഈ രാത്രി ചിലതിന്റെ മേൽ ഒരു ഊർജം ദൈവാത്മാവ് പകരുകയാണ്. യേശുവിന്റെ നാമത്തില് നീ കഴിച്ച ആഹാരത്തിന്റെ ഊർജമല്ല, നീ കഴിക്കുന്ന മെഡിസിന്റെ ഊർജമല്ല, ഇന്ന് രാത്രി ഒരു ദൈവശക്തിയുടെ ഊർജത്താൽ. യേശുവിന്റെ നാമത്തില് തളർന്നിരിക്കരുത്, തളർന്നിരിക്കരുത്, ഒതുങ്ങിക്കൊടുക്കരുത്, ഒതുങ്ങിക്കൊടുക്കരുത്. ഹർദമായി
നിന്റെ തലമേൽ കയറി ഓടാൻ നീ ഇനി ആ വിഷയത്തെ അനുവദിക്കരുത്, ഇനി ആ കടഭാരത്തെ നീ സമ്മതിക്കരുത്. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തില് ആത്മാവ് പറയുന്നു, നീ അതിനെ ഭയപ്പെടരുത്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. വളരെ വേഗം ഞാൻ മുൻപോട്ട് പോവുകയാണ്. ബ്രഹാമിനോട് ദൈവം പറയുന്നു, നീ ഭയപ്പെടരുത്. ദൈവത്തിന് സ്തോത്രം. യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങളിൽ പരിച എന്ന വാക്കിന് പകരം പരിശുദ്ധാത്മാവ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വേലി എന്നൊരു വാക്കാണ്. വേലി. ദൈവത്തിന് സ്തോത്രം. ആമേൻ. സാത്താൻ വന്നേച്ച് ദൈവത്തോട് ചോദിക്കുക, നീ അവന് ചുറ്റും വേലി കെട്ടി, വേലിക്കകത്ത് നീ അവനെ ഇട്ടിരിക്കുന്ന കൊണ്ടല്ലേ സ്തോത്രം അവൻ ഈ ഞെളിഞ്ഞ് നടക്കുന്നത്? നീ ആ വേലി ഒന്ന് പൊളിച്ചു താ. ആമേൻ. അവന്റെ ആ പോക്ക് ഞാനിപ്പോ അവസാനിപ്പിച്ചു തരാം യേശുവിന്റെ നാമത്തില്. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് ഇതിനകത്തിരിക്കുന്ന ചില ദൈവമക്കളോട് ആമേൻ പറയുന്ന ദൈവശബ്ദം കേട്ടുകൊള്ളണം. ആമേൻ. വേലി പൊളിച്ചു താ എന്ന് പറഞ്ഞ് ആമേൻ വാദിച്ചോണ്ടിരിക്കുക നിനക്ക് എതിരെ പൈശാചിക മണ്ഡലങ്ങൾ. ആ വേലി ഒന്ന് പൊളിച്ചിങ്ങോട്ട് താ. ആമേൻ. ഞാൻ അവനെ പൊളിച്ചടുക്കി ഇല്ലാതാക്കി തരാം. യേശുവിന്റെ നാമത്തില്. ഹല്ലേലൂയാ. നിന്നെ വിട്ടുകൊടുക്കെന്ന് പറഞ്ഞ് സത്യം വെല്ലുവിളിച്ചോണ്ട് നിൽക്കുക. ദൈവത്തിന് സ്തോത്രം. ആ 10-ാം വാക്യം, നീ അവനും അവന്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? അവൻ ദൈവം ഒരുത്തന്റെ പരിചയാണെങ്കിൽ, വേലിയാണെങ്കിൽ, എന്റെ അഭിപ്രായം ബൈബിള് പറയുന്നു സാത്താൻ അവനെ കാണാൻ പോലും പറ്റത്തില്ല. യോബിന്റെ പുസ്തകത്തിൽ നിന്ന് ആ തിരുവചനം വായിച്ചിട്ടുള്ള ദൈവമക്കൾക്കറിയാം, അവൻ ദൈവം ഒരുത്തന് ചുറ്റും വേലി കെട്ടിയാൽ അവനെ കണ്ടുപിടിക്കാൻ ഉലകത്തിൽ ഒരു വ്യക്തിക്കും പറ്റില്ല. ശുവിന്റെ രക്തത്താൽ ജയം എടുക്കുന്നു. സാത്താനോട് ദൈവത്തിന് ചോദ്യം, നീ എന്റെ ദാസനായ യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചോ? ആമേൻ. ഉടനെ അവൻ പറയുക, ആമേൻ, വേലി കെട്ടി വെച്ചിരിക്കുകയല്ലേ, പിന്നെ എങ്ങനെ കാണും? രക്തത്താൽ ജയം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ വാക്യത്തിന്റെ അടുത്ത ഭാഗം പഠിക്കുമ്പോ, നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു, അവന്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു, തൃക്കൈ നീട്ടി അവൻ ഉള്ളതൊക്കെയും ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്തു നോക്കി ത്യജിച്ചു പറയും എന്ന് പറഞ്ഞ് ഇങ്ങനെ 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 ഇയോബിനെ പൊളിക്കാൻ കാത്തിരിക്കുക. യേശുവിന്റെ നാമത്തില്. അവനെ പൊളിക്കാൻ ഓടിക്കയറുന്ന പൈശാചിക മണ്ഡലങ്ങൾക്ക് നിന്നെ തൊടാൻ പറ്റാത്ത വിധത്തിൽ ദൈവം ഒരു വേലി കെട്ടി നിന്നെ പ്രൊട്ടക്ട് ചെയ്യുകയാണ്. ഒരു വേലി കെട്ടി നിന്നെ പ്രൊട്ടക്ട് ചെയ്യുകയാണ്. ഓ, അകത്തു ബലമുള്ള ദൈവമക്കൾ അധരം തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യ. അവൻ ചില വേലികൾ കെട്ടി, ചില വേലികൾ കെട്ടി. ദൈവത്തിന് സ്തോത്രം. ദൈവം നിനക്ക് പരിചയാണെങ്കിൽ ഇരുട്ടിന്റെ അധികാരങ്ങൾക്ക് നിന്നെ തൊടാനോ നിന്നെ കാണാനോ പറ്റുകയില്ല. ദൈവത്തിന് സ്തോത്രം. ആമേൻ. 4-ാമത്തെ കാര്യം 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിലാണ്. 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്നു, യഹോവ സാത്താനോട്, ഇതാ അവൻ നിന്റെ കയ്യിൽ ഇരിക്കുന്നു, അവന്റെ പ്രാണനെ മാത്രം തൊടരുതെന്ന് കൽപ്പിച്ചു. സ്തോത്രം. ദൈവം നിന്റെ പരിചയാണെങ്കിൽ നിന്റെ പ്രാണനെ തൊടാൻ ഒരു ശക്തിക്കും പറ്റുകയില്ലെന്ന് അക്കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശുവിന്റെ നാമത്തില് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവവൈദലേ, നിന്റെ ആയുസ്
മനസ്സിന് വിരോധമായി അവൻ നിന്റെ ഈ മുൻപാട്ടുള്ള ഗമനങ്ങൾക്കും ആഗമനങ്ങൾക്കും വിരോധമായി അവൻ പൈശാചിക മണ്ഡലങ്ങൾ ഒന്നടങ്കം താണ്ടവ നൃത്തം ചവിട്ടുമ്പോൾ കൃപ പ്രാപിച്ച ദൈവമൈതല് ഇന്ന് രാത്രി നിന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവശക്തി അന്തല ഭക്ഷല മണ്ഡല പ്രവചന അതരഗജന അതരഗടകരഗതലയ യേശുവിന്റെ രക്തം ജയമെടുക്കുന്നു. ഈ രാത്രി നാം ഒരുമിച്ച് ഇവിടെ സ്തോത്രം ചെയ്യുമ്പോ ഈ മൂന്നാമത്തെ യാമത്തിൽ ദൈവാത്മാവ് ചില മരണശക്തികള് വെട്ടിമാറ്റുന്ന രാത്രിയാണ്. മരണത്തിന്റെ ശക്തികൾ മരണത്തിന്റെ ദുരാത്മാവ് ആമേൻ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ വഴിമാറി പോകുകയാണ്. ചിലതിന്റെ ആയുസിനോട് പോരാടി ചിലതിന്റെ സ്തോത്രം ജീവനെതിരെ ആമേൻ ചിലതിന്റെ ഭാവിക്കെതിരെ ചിലതിന്റെ ആമേൻ ചിലതിന്റെ മുന്നേറ്റത്തിനെതിരെ വെല്ലുവിളികൾ ഉയർത്തി നിൽക്കുമ്പോൾ ഈ രാത്രി ദൈവാത്മ പറയുന്നു ഒരു വ്യത്യസ്തമായ വേലി ആമേൻ നിന്റെ ജീവന് ചുറ്റും കട്ടി നിന്റെ ഭാവിക്ക് ചുറ്റും കട്ടി നിന്റെ ഗമനങ്ങൾക്ക് ചുറ്റും കട്ടി ദൈവം നിന്നെ സൂക്ഷിക്കുകയാണ്. ഹോളി ഹോളി ലഭ ശന്തര പ്രവാദിയ രബജഗതല ഹദരമനയ വ്രഗതല ഗടഗജരയ ധനയ ശബകതലബ സധരയ ഒരു ദൈവശക്തി വ്യാപരിക്കുന്നു. മാത്രമല്ല ഇന്ന് രാത്രി കുടുംബങ്ങളെ ദൈവാത്മ വിടുവിക്കുകയാണ് യേശുവിന്റെ നാമത്തില്. ഞാൻ ഇവിടെ പ്രസംഗിച്ചോണ്ട് നിൽക്കുമ്പോ കിലോമീറ്ററുകളെ പുറത്ത് ദൈവം ചില കാര്യപരിപാടികൾ നിനക്ക് വേണ്ടി ചെയ്തു തുടങ്ങുകയാണ്. അപ്പോ സങ്കീർത്തനക്കാരൻ പറയുന്നു ദൈവം എന്റെ പരിചയമാണ് സ്തോത്രം. ഇനി മാത്രല്ല പ്രിയരെ, ഈ ചിലരെ ഓർത്ത് ദൈവം ചിലരെ വിടുവിച്ചു എന്ന് ബൈബിൾ പറയുന്നുണ്ട്. ചിലരെ ഓർത്ത് ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ ആ ഭാഗം പരിശുദ്ധാത്മാവ് നമുക്ക് ആമേൻ വ്യക്തമാക്കി തരികയാണ്. ആമേൻ 19-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വാക്യമാണെങ്കിലും ദൈവത്തിന്റെ സ്തോത്രം, ആ വാക്യം ഒന്ന് വായിച്ചു മുൻപോട്ട് പോകേണ്ടതാണ്. എന്നാൽ ആ പ്രദേശങ്ങളിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്തു. ആമേൻ. റിസൾട്ട്, ലോത്തിനെ വിടുവിച്ചു. ആമേൻ. ഇന്ന് രാത്രി നീ രക്ഷപ്പെടത്തില്ലെന്ന് പറയുമ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയ ചിലരെ ഓർത്ത് ദൈവം ചിലരെ വിടുവിക്കാൻ പോവാ. പരിശുദ്ധാത്മാവ് എന്നോട് പറയാൻ പറയുന്നൊരു ദൈവശബ്ദം പറയാം. ആമേൻ. ചില മാതാപിതാക്കളെ ഓർത്ത് ചില തലമുറകളെ ദൈവം വിടുവിക്കാൻ പോവാ. Hallelujah. Amen. പ്രാർത്ഥിക്കുന്ന ചില മാതാപിതാക്കളെ ഓർത്ത് ദൈവം ചില തലമുറകളെ വിടുവിക്കാൻ പോവുകയാണ് യേശുവിന്റെ നാമത്തിൽ. നിന്നെ ഓർത്ത് ദൈവം ചിലരെ വിടുവിക്കുന്ന രാത്രിയാണ് കുഞ്ഞെ. ആമേൻ. ഏതാണ്ട് 9:30 അത് ആരംഭിച്ച ഈ പ്രാർത്ഥനകൾ യേശുവിന്റെ നാമത്തിൽ ഇത് അവസാനിക്കുമ്പോൾ യേശുവിന്റെ രക്തജയം. അത്രയും സമയം ആമേൻ ഇവിടെ വന്നിരുന്ന് ദൈവമുഖത്തേക്ക് നോക്കിയത് വെറുതെയായി പോകയില്ല. ഈ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോൾ കൂട്ടത്തിൽ ഒരു ജയവും കണ്ടുപോകാൻ ഒരു ജയവുമായി പോകാൻ ദൈവം ഒരു അവസരം തരികയാണ്. ആമേൻ. യേശുവിന്റെ രക്തത്താൽ ജയം. നീ ചോദിക്കുന്നു ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എന്താ എനിക്കൊരു വിടുതൽ നടക്കാത്തെ? ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു ഇന്ന് രാത്രി ദൈവം നിന്നെ ഓർക്കുന്ന രാത്രിയാണ് കുഞ്ഞെ. ഇന്ന് രാത്രി ദൈവം നിന്നെ ഓർക്കുന്ന രാത്രിയാണ്. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. ഇന്ന് രാത്രി എന്റെ ദൈവം എന്നെ ഓർക്കും എന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെ ഉണ്ട്? ഇന്ന് രാത്രി
രാത്രി എന്റെ ദൈവം എന്നെ ഓർക്കുന്ന രാത്രിയാണ്. അബ്രഹാമിനെ ഓർത്ത് ലോത്തിനെ വിടുവിച്ചു. ഈ അബ്രഹാമിനെ ദൈവം ഓർക്കാനുള്ള രണ്ട് കാരണങ്ങൾ, ആമേൻ. ഉൽപ്പത്തി പുസ്തകം 18:22 അതിന്റെ പ്രാരംഭ ഭാഗം പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ വാക്യം ഇങ്ങനെയാണ്, അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞു സോദോമിലേക്ക് പോയി. അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. പ്രൈസ് ദ ലോർഡ്, ദൈവത്തിന് സ്തോത്രം. അവിടെ ആ വാക്യം ശ്രദ്ധിച്ച രണ്ട് ഭാഗമാണ്. ഒന്ന്, അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സോദോമിലേക്ക് പോയി, അതൊരു ഭാഗമാണ്. രണ്ടാം ഭാഗം, അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ആരെങ്കിലും ഒക്കെ എങ്ങോട്ടെങ്കിലും ഒക്കെ പോട്ടെ, ഞാൻ ദൈവസന്നിധി തന്നെ നിൽക്കും. ആരൊക്കെ എങ്ങോട്ടൊക്കെ പോയാലും എന്റെ വിഷയമല്ലത്. എന്റെ വിഷയം, എനിക്ക് ഇന്ന് രാത്രി ഒരു വിടുതൽ വേണം. എന്റെ വിഷയം, എനിക്ക് ഇന്ന് രാത്രി ഒരു വിടുതൽ വേണം. എന്റെ തലമുറയുടെ മേലെ ഒരു വിടുതൽ നടക്കണം. എന്റെ സഭയ്ക്കകത്തൊരു വിടുതൽ നടക്കണം. എന്റെ ശുശ്രൂഷക്കകത്തൊരു വിടുതൽ നടക്കണം. ആ വിടുതൽ ഉണ്ടാകാൻ ദൈവ സന്നിധിയിൽ തന്നെ നിലകൊള്ളുന്ന ദൈവവൈദ്യരെ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, ആമേൻ. നീ ദൈവസന്നിധി തന്നെ അഭയം പ്രാപിക്കുന്നു എങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന് നിന്നെ മറക്കാൻ പറ്റില്ല. ദൈവത്തിന് നിന്നെ മറക്കാൻ പറ്റില്ല. യേശുവിന്റെ നാമത്തിൽ, ഒന്ന്, അബ്രഹാം യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. ഇനി 19:27 രണ്ടാമത്തെ കാരണം. അവിടെ എഴുതേക്കുന്നു, അബ്രഹാം രാവിലെ എഴുന്നേറ്റു താൻ യഹോവയുടെ സന്നിധിയിൽ നിന്നിരുന്ന സ്ഥലത്തേക്ക് ചെന്നു. യേശുവിന്റെ രക്തം ജയം. എന്റെ ചോദ്യം, എന്തിനാ അബ്രഹാമേ നീ, ആമേൻ, ഇന്നലെ നിന്ന സ്ഥലത്ത് ഇന്ന് നീ പോകുന്നത്? അബ്രഹാം പറയും, ആമേൻ, ഇന്നലെ പ്രാർത്ഥിച്ച വിഷയത്തിന്റെ വിടുതൽ എന്തായി എന്നറിയാൻ എന്റെ അകത്തൊരാകാംക്ഷയുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയാം, ഈ രാത്രി മുഴുവനും പ്രാർത്ഥിച്ച വിഷയത്തിന്റെ ആമേൻ വിടുതൽ എന്താകും എന്ന് അവൻ അറിയാൻ ആകാംക്ഷയുള്ളവരോട് ദൈവാത്മ പറയുന്നു, പേടിക്കണ്ട, ആ വിഷയത്തിന്റെ വിടുതൽ വെളിപ്പെട്ടിരിക്കുകയാണ്. വിഷയത്തിന്റെ വിടുതൽ വെളിപ്പെട്ടിരിക്കുകയാണ്. ദൈവം നിന്നെ ഓർക്കാൻ തീരുമാനിച്ചു കുഞ്ഞേ. ദൈവം നിന്നെ ഓർക്കാൻ തീരുമാനിച്ചു. ദൈവം നിന്റെ കുടുംബത്തെ ഓർക്കാൻ. പരിശുദ്ധാത്മാവ് എന്നോടൊരു പദം പറയാൻ പറയുന്നു. പരിശുദ്ധാത്മാവ് എന്നോടൊരു പദം പറയാൻ പറയുന്നു. ദൈവത്തിന് സ്തോത്രം. നിന്റെ കാര്യത്തിനകത്ത് ദൈവം ഒരു തീരുമാനം വരുത്തുകയാണ്. നിന്റെ വിഷയത്തിനകത്ത് ദൈവം ഒരു തീരുമാനം വരുത്തുകയാണ്. അപ്പൊ ഒന്ന്, ദൈവം അബ്രഹാമിനെ ഓർത്ത് ലോത്തിനെ വിടുവിച്ചു. ഇനി ഉൽപ്പത്തി പുസ്തകം 8:1 ഉൽപ്പത്തി പുസ്തകം 8:1 ദൈവത്തിന്റെ സ്തോത്രം. അവിടെ എഴുതിയേക്കുക, അവിടെ ആമേൻ പരിശുദ്ധാത്മാവ് മറക്കാതെ എഴുതിയ ഒരു കാര്യം, യഹോവയായ ദൈവം അന്നൊരു കാറ്റടിപ്പിച്ചു. ആ കാറ്റിനകത്ത് വന്ന വിടുതൽ എന്താണെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും നിലയ്ക്കാൻ സാധ്യതയില്ലാതെ കിടന്ന വെള്ളം അന്നവിടെ നിലയ്ക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഏതാണ്ട് 40 ആമേൻ രാവും പകലും നിർത്താതെ പെയ്ത മഴയത്തു വന്ന വെള്ളം, ആഴിയുടെ ഉറവകൾ തുറന്നുണ്ടായ വെള്ളം, ദൈവത്തിന് സ്തോത്രം, കാറ്റടിച്ചപ്പോ അവിടെ നിലച്ചെന്ന്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയട്ടെ, ആമേൻ, ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് ചിലത് ഇന്ന് രാത്രി നിലയ്ക്കാൻ പോവുകയാണ്. ആ ഈ ഒറ്റ മുഴുരാത്രി പ്രാർത്ഥന കൊണ്ട് 9 നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയോട് ചേർന്ന് നടക്കുന്ന ഈ മുഴുരാത്രി പ്രാർത്ഥനയ്ക്കകത്ത് ആത്മാവ് ഇടപെടുന്ന ദൂതങ്ങനെയാണ്. ആമേൻ. ചിലത് നിലയ്ക്കാൻ പോവുകയാണ്. ചിലത് നിലയ്ക്കാൻ പോകുന്നു.
ദൈവം ഓർത്താൽ ചില വെള്ളങ്ങൾ നിലയ്ക്കും. ആമേൻ. ഒന്ന്, ദൈവം ഓർത്താൽ ചിലരെ ദൈവം നിന്നെ ഓർത്തു വിടുവിക്കും. രണ്ട്, ദൈവം നിന്നെ ഓർത്താൽ അത് ചില കാറ്റടിപ്പിച്ച് വെള്ളങ്ങളെ നിലപ്പിക്കും. മൂന്ന്, ദൈവം നിന്നെ ഓർത്താൽ ഉൽപ്പത്തി 30:22 ആമേൻ, ദൈവം റാഹേലിനെ ഓർത്തു അവിടെ ഉദരത്തെ തുറക്കുകയാണ്. ഉടാബാരാബ സന്ധര പ്രഭാതിയ, ഇന്ന് രാത്രി ദൈവത്തിന്റെ വൈതലേ, ആമെ ദൈവം നിന്നെ ഓർക്കും എന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ വിടിപ്പുണ്ട്. ഇന്ന് രാത്രി എൻ്റെ ദൈവം എന്നെ ഓർക്കുന്ന രാത്രിയാണ്. ഓ, കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശക്തിയോടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ആരാധിക്ക. ഇന്ന് രാത്രി എൻ്റെ ദൈവം എന്നെ ഓർക്കുന്ന രാത്രിയാണ്. ആമേൻ. അവൻ എന്നെ മറക്കാൻ പറ്റില്ല. ഞാൻ കൊടുത്ത വില അത്ര വലുതാകയാൽ. ഒന്ന് രണ്ട് വാക്യം കൂടെ പറഞ്ഞ് നമ്മളൊന്ന് പാടി കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ആമീൻ. എതിരാളികൾ ഒരു ദൈവത്തിനെ നോക്കി പറയുന്നത് നീ ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന്. പക്ഷെ ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം എന്താണ് പറയുന്നത്? ആമീൻ. 71-ാം സങ്കീർത്തനം അതിന്റെ 11-ാമത്തെ വാക്യം അവിടെ എഴുതിയേക്കുന്നു, ദൈവം അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു, പിന്തുടർന്ന് പിടിപ്പീൻ, വിടിപ്പാൻ ആരുമില്ല എന്ന് അവർ പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ശത്രു പറയുന്നത് അവനെ, ദൈവത്തിന് സ്തോത്രം, ദൈവം കൈവിട്ടു. ആമേൻ. പിന്തുടർന്ന് നമുക്കങ്ങ് പിടിക്കാം. ആമേൻ. വിടിവിക്കാൻ അവന് ആരുമില്ല. പക്ഷേ 12-ാം വാക്യം ആമേൻ, ഭക്തൻ പ്രാർത്ഥിക്കുക, ദൈവമേ എന്നോട് അകന്നിരിക്കരുതേ. അടുത്ത വാക്ക് എന്നെ വല്ലാതെ സ്പർശിച്ചു, എന്റെ ദൈവമേ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. ആമേൻ. എന്റെ ദൈവമേ, ഇന്ന് രാത്രി എനിക്കൊരു സഹായം വേണം. ഈ രാത്രി എനിക്ക് ഒരു സഹായം ആവശ്യമുണ്ട്. എന്നെ അവിടെ നിന്നൊന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ഒറ്റ വാക്യം കൂടെ വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. മത്തായി സുവിശേഷം 27-ാം അധ്യായം അതിന്റെ 42-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ, മത്തായി സുവിശേഷം 27:42 ആ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് എഴുതി വച്ചേക്കുക, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെ താൻ രക്ഷിപ്പാൻ കഴിയുകയില്ല. അവൻ ഇസ്രായേലിന്റെ രാജാവാകുന്നു എങ്കിൽ ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ, എന്നാൽ ഞങ്ങൾ അവനിൽ വിശ്വസിക്കാം. യേശു ക്രൂശേ കിടക്കുമ്പം യേശുവിന്റെ ക്രൂശിലോട്ട് നോക്കി, യേശുവിന്റെ മുഖത്തേക്ക് നോക്കി. ആമേൻ. ഒരു കൂട്ടർ പറഞ്ഞൊരു പദമാണ്, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചവനാണ്. തന്നെ താൻ രക്ഷിക്കാൻ പറ്റാതെ കിടക്കുന്ന കിടപ്പ് കണ്ടോ? യേശുവിന്റെ നാമത്തില് കുഞ്ഞെ, ഇന്ന് രാത്രി നിന്റെ മുഖത്തേക്ക് നോക്കി നിന്നെ അടച്ചാക്ഷേപിക്കുമ്പം ആമേൻ, നീ പതറരുത് കേട്ടോ, നീ പിറകോട്ട് പോകരുത്. പരിശുദ്ധാത്മ പറയുന്നു, ആമേൻ, നിന്നെ പിറകോട്ട് കൊണ്ടുപോകാൻ, നിന്നെ ആമേൻ ഊർജം കെടുത്തിക്കളയാൻ അത് വാക്കുകളുമായി ഓടി അടുക്കുമ്പോ നീ ഓർക്കേണ്ട ഒരു കാര്യം, എന്നും ക്രൂശല്ല, എന്നും പരാജയപ്പെട്ടവനല്ല നീ. നിന്റെ മുൻപിൽ ഒരു ജയം വെളിപ്പെടാൻ സമയമായി. ഈ പരിഹാസം അധികം താമസിക്കാതെ മാറും കേട്ടോ. അവൻ ഈ പ്രതിസന്ധി അധികം താമസിക്കാതെ മാറും. ഈ വെല്ലുവിളി വഴിമാറി പോകും. യേശുവിന്റെ നാമത്തില് ഇന്ന് രാത്രി ആത്മബലം പ്രാപിച്ച ദൈവവൈദലേ, നിന്റെ വേദനയുടെയും വെല്ലുവിളിയുടെയും നടുവിൽ ദൈവം എന്നെ സഹായിക്കും എന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെ ഉണ്ട്? ഒരുപക്ഷെ നീ ഇപ്പോഴത്തെ നിന്റെ സിറ്റുവേഷൻ ശ്രദ്ധിച്ചാൽ ഒരിക്കലും ഒരു ജയവും കിട്ടാൻ സാധ്യതയില്ല എന്ന് തോന്നുന്ന രീതിയിലാണ്. പക്ഷെ ഞാൻ ആത്മാവിൽ പറയട്ടെ, ആമേൻ, ആ സിറ്റുവേഷനെ മാറ്റിമറിക്കുന്ന ഒരു ദൈവപ്രവൃത്തിയുടെ ചലനം
ഇന്ന് രാത്രി വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കളെല്ലാം ആ കണ്ണുകളെ ഒന്ന് അടച്ച് യെസ്, ഇരിപ്പിടങ്ങളെ വിട്ടൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നവർ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ആ കരങ്ങളൊക്കെ സ്വർഗത്തിലേക്കൊന്ന് മലർത്തി പിടിച്ച് യഹോവേ എന്നെ വിട്ടകന്നിരിക്കരുതേ, രാത്രി എന്നെ സഹായിപ്പാൻ ഒന്ന് വേഗം വരണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാൻ ഇന്ന് രാത്രി എത്ര പേർക്ക് പറ്റും? ഓ ഹല്ലേലൂയ്യ! എല്ലാ തരങ്ങളും ഒന്ന് തുറന്നാട്ടെ പ്രിയരെ. പവർ വിഷൻ കയറിനോട് ചേർന്ന് നമ്മളൊന്ന് പാടി ദൈവത്തെ സ്തുതിക്കാൻ പോവുക. ദൈവമെന്റെ പരിചയമായതുകൊണ്ട്, ദൈവമെന്റെ പരിചയമായതുകൊണ്ട് ഞാൻ അവനെ പാടി സ്തുതിക്കുന്ന രാത്രിയായത്. ആമെ. ചേർന്ന് നമുക്കൊന്ന് പാടി ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുക. ഭൂജബലത്താൽ വിടുതലുണ്ട്.
തിരുനടുന്ന